നമസ്കാരം. പെട്രോൾ വാഹനങ്ങളിൽ നിന്നും ഇലക്ട്രിക് വാഹനങ്ങളുടെ മേഖലയിലേക്ക് മാറിയവർക്ക് പെട്രോളിന്റെ ഇപ്പോഴത്തെ വിലയെടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരുപാട് ലാഭമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഭാവിയിൽ തികച്ചും സൗജന്യമായി തന്നെ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളിൽ സഞ്ചരിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ ഡീലർക്ക് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. വീഡിയോ മുഴുവൻ കണ്ടതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു മൈ ചാനൽ അണ്ടർ ദ സ്റ്റാർസ്. എന്റെ പേര് ശ്യാം വിഷ്ണോത്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് എൽദോസ് എന്നാണ്. ഞാൻ ശ്യാമിൻ്റെ ഫ്രണ്ടാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഞാൻ ശ്യാമുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടി വരുന്നതോടൊപ്പം തന്നെ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസും അതിനോട് അനുബന്ധമായ കാര്യങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി അതിനകത്തൊരു ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നാൽ നന്നായിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് തോന്നിയ ഒരു ചെറിയ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്തിനാ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊന്നുമല്ല, ഇത്തരത്തിലൊരു ഡെവലപ്മെൻ്റ് ഈ ഒരു മേഖലയിൽ നടന്നു കഴിഞ്ഞാൽ വളരെ ഒരു എന്താ പറയുക, EV ഉപഭോക്താക്കൾക്ക് അത് ഗുണകരമായിരിക്കും തോന്നി. മറ്റൊന്നുമല്ല, ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ നിലവിൽ ആളുകൾ ഉപയോഗിക്കുന്ന EV ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളും തന്നെ നമ്മൾ അവരുടെ വീട്ടിൽ കറണ്ട് ബില്ല് കൂടുന്നതിനോട് അനുബന്ധമായിട്ട് അവരെന്താണ് വീട്ടിൽ സോളാർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ സോളാർ ചെയ്യുന്ന സമയത്ത് അവരവരുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് എന്താ പറയുക, അവരുടെ EV ചാർജിങ്ങും അതോടൊപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് അവർക്ക് തികച്ചും ഫ്രീ ആണ്. പക്ഷേ എന്നാൽ തന്നെ അവർ പുറത്തു പോകുന്ന സമയത്ത് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസിനെ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് അവർക്ക് ഒരു ചാർജിങ്ങിന് ഏകദേശം 500 രൂപ, ചില സമയങ്ങളിൽ 600, അങ്ങനെ പല രീതിയിലുള്ള പൈസയാണ് അവർക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന ആളുകൾ എന്താണ് മാക്സിമം അവരുടെ എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം വാഹനം എടുക്കുന്ന സമയത്ത് തന്നെ ഇത്രയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ അവർക്ക് ഞാനീ പറയുന്ന ഒരു കാര്യം KECB ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ തികച്ചും സൗജന്യമായി തന്നെ എന്ന് പറയാം. അതായത് ഞാൻ പറയുന്ന ആശയം വേറെ ഒന്നുമല്ല, ഞാനൊരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ പറയുക, എൻ്റെ നോർമൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഒരു 3 kW മുതൽ 5 kW വരെയുള്ള സോളാർ ആയിരിക്കും ചെയ്യുക സാധാരണ. പകരം അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം എൻ്റെ അടുത്തുണ്ടാവുന്ന ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 5 kW ചെയ്യുന്നതെങ്കിൽ ഒരു 1 kW നിന്ന് ഒരു 4 യൂണിറ്റ് വെച്ചിട്ട് ഏകദേശം ഒരു 20 യൂണിറ്റ് ആയിരിക്കും എനിക്ക് പ്രൊഡക്ഷൻ ഉള്ളത്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സഫീഷ്യൻ്റ് ആയിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ ലോങ് ട്രിപ്പ് പോകാൻ നേരത്ത് ഞാൻ പുറത്തുനിന്ന് ചാർജ് ചെയ്യും, എൻ്റെ കയ്യിൽ നിന്ന് അതിനെ പൈസ പോവുകയും ചെയ്യുന്നുണ്ട്. പകരം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, ഞാൻ എൻ്റെ വീട്ടിൽ 5 kW ചെയ്യുന്നതിന് പകരം 10 kW ഞാൻ ഈ പറയുന്ന സോളാർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരു ദിവസം പ്രൊഡക്ഷൻ 4 യൂണിറ്റ് വെച്ചിട്ട് 40 യൂണിറ്റ് ഉണ്ടാവുകയും അങ്ങനെ ഏകദേശം 30 ദിവസം ഒരു മാസം 1200 യൂണിറ്റ് പ്രൊഡക്ഷൻ എനിക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇതിനെ ഞാൻ പറയുന്ന രീതി വെച്ചിട്ടാണെങ്കിൽ, ഈ 1200 യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ബാങ്കിലേക്ക് നമ്മുടെ യൂണിറ്റ്സ് ഡെപ്പോസിറ്റ് ആവുന്നു നോക്കുക. അതിനെ വേണമെങ്കിൽ നമുക്ക് സോളാർ ബാങ്ക് എന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. ഈ 1000 നമ്മളിപ്പോൾ ഓൺ ഗ്രിഡ് ചെയ്യുന്നവർക്കാണല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മാസം നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1200 യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ KECB നമുക്ക് ഈ പ്രൊഡക്ഷനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പാകത്തിന് 1200 യൂണിറ്റ് ആണെന്ന് എനിക്കൊരു പ്രത്യേക ID കാർഡോ അല്ലെങ്കിൽ എനിക്ക് സ്കാൻ ചെയ്യാൻ പാകത്തിന് ഒരു സ്പെഷ്യൽ കാർഡ് നമുക്ക് KECB ബോർഡ് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് ഒരു മാസത്തെ പ്രൊഡക്ഷൻ കാണാൻ കഴിയുകയും ഞാൻ പിന്നീട് ഒരു ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് KECBയുടെ തന്നെ ഒരു ചാർജിങ് സെഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എവിടെ നിന്ന് എത്ര യൂണിറ്റ് ഓഫ് എനർജി ആണോ ഞാൻ പർച്ചേസ് ചെയ്യുന്നത് അത് ഈ എൻ്റെ 1200 യൂണിറ്റിൽ നിന്നും ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടെ വൈദ്യുതിക്കൊരു ചാർജ് കൊടുക്കേണ്ട. എന്തുകൊണ്ടാണ്? KECBക്ക് എനിക്ക് ഇങ്ങോട്ട് തരുന്ന വൈദ്യുതിക്ക് ഞാൻ പകരം എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ പുറപ്പുറത്തിരിക്കുന്ന സോളാറിൽ നിന്ന് ഞാനത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനോടൊപ്പം തന്നെ KECBക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഫീസ് ഈടാക്കാം. ഈ ഒരു സർവീസിന് വേണ്ടിയിട്ട് ഒരു 10-50 രൂപയോളം ഫീസ് ഈടാക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ് KECB ബോർഡ് ചെയ്യുന്നതെങ്കിൽ KECBക്ക് വലിയൊരു ഗുണത്തോടൊപ്പം തന്നെ അതിലുപരിയായിട്ട് ഈ പറയുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. അവർ കൂടുതൽ ആളുകളും സോളാറിലേക്ക് മാറുകയും അവർക്ക് ആവശ്യമുള്ള അവരുടെ വീട്ടിലേക്കും അവരുടെ വാഹനത്തിനും പുറത്തുനിന്ന് ചാർജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എനർജിയും അവർ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരകരാവുകയും അതോടൊപ്പം അവർക്കത് ലാഭകരമായി തോന്നുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം, ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന മറ്റൊന്നുമല്ല, ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ ശ്യാമിന് അയച്ചു കൊടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക KECBയുടെ അധികൃതരിൽ എത്തുന്നതുവരെ. കാരണം അത്തരത്തിലുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു ഒരു ഇത്തരത്തിലൊരു ചെറിയൊരു തീരുമാനം മതി, പക്ഷേ വലിയൊരു ഗുണമായിരിക്കും നമ്മുടെ വരും തലമുറയ്ക്കും അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉപയോഗിക്കുന്ന ആളുകൾക്കും. എനിവേ, താങ്ക് യു.